ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മൾ ഇന്ന് ഉണ്ടാക്കേണ്ടത് പിന്നെ രാത്രിക്കത്തെ ഫുഡാണ്, ദോശയും ചട്നിയും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇൻഷാല്ലാ അപ്പം വീഡിയോക്ക് നമ്മൾ കിടക്കാം. എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പോൾ നമ്മൾ പച്ചരി പുതിർത്തി വെച്ചതാണ്, നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും. ഓക്കെ, ഇത് നമ്മളെ ചട്നിക്കുള്ളതാണ്. അപ്പൊ ചട്നിക്കുള്ള പച്ചമുളക്, ഇഞ്ചി, ചെറുകശ്ശന ഇഞ്ചി, കുറച്ച് പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ എടുത്തിക്കണേ. ഇത് നമ്മൾ ചതക്കും, അതിന് ശേഷം തേങ്ങ ഒക്കെ ഇട്ട് അരച്ചെടുക്കും ഇൻഷാല്ല. അപ്പൊ ആയിക്കത്ത് ദോശ ഇടണേ. ഓക്കെ, ആയിക്കത്തിന്റെ ഇറക്കി ഉണ്ടാക്കലുണ്ട്. ഒറ്റക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോ കണ്ണുക്കടിയാകണം, അപ്പൊ ഞാൻ ഇവിടെ നിക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ദോശ പാർന്നു, മൂടി വെച്ചു. ഓക്കെ, ഇപ്പൊ ശരിയോ? അപ്പൊ നമ്മൾ ദോശയായി ഇതെടുക്കണേ. കട്ടില്ലാത്ത നല്ല സൂപ്പർ ദോശ. നൈസ്. അടുത്തതായിട്ട് എണ്ണ തേക്കം മറന്നു പാരരുത്. എണ്ണ എപ്പോഴും ഇങ്ങനെ നല്ലതുപോലെ തേക്കുക. നിങ്ങളെ കാണുന്ന ചേട്ടാ, എണ്ണ എപ്പോഴും നല്ലതുപോലെ തേക്കണം. ഇങ്ങനെ സൈഡിലൊക്കെ തേക്കി ഒട്ടി പിടിക്കുക. ഈ സൈഡിലും സെബീർ ഈ ചോപ്പ് ടീഷർട്ട് ഇട്ട ആള് ഇന്നാളെ ദിവസം ദോശ ചുട്ടിരുന്നു. അതെന്ത് കാട്ടി, അടിയിൽ എണ്ണൊന്നും പറഞ്ഞില്ല, എന്നിട്ട് അടിയിൽ ഒട്ടിപ്പൊളിച്ചു. അപ്പൊ ഓനെ മാറ്റി വിട്ടിക്കാണ്. നമ്മളെ കയ്യിലെ കൊണ്ടേ കള്ള ആളാണ് ഇയാളെ. ദോശക്കയ്യില് ഈ സ്പൂണ് ഒക്കെ കൊണ്ടേ മാമി കൊടുക്കും. നല്ല കയ്യില് വെക്കണം. ഇതാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്ക നമ്മളെ കാക്ക സൂപ്പറാ. കാക്ക മേക്കും നോക്കണേ. ഇതുകൊണ്ടാണ് എന്തുണ്ടാക്കണേ? ചട്നി. അയ്യോ, തേങ്ങാ ചട്നി. ഇതങ്ങനെ നമ്മള് നാട്ടിലത്തെ ഒറിജിനൽ വെളിച്ചെണ്ണ നമ്മള് ചട്നിക്ക് വേണ്ടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതാ. പിന്നെ ഉണക്കമുളക്, ചുവന്ന മുളക് ഇതെടുത്തിക്കണേ. പിന്നെ കടുക്, കരിവേപ്പിൻ്റെ നമ്മൾ എടുത്തില്ല. അപ്പൊ ഇൻഷാല്ല ചട്നി ഇപ്പാവും. എല്ലാം പാടെ ഇന്ന് മുഷക്കലായി, എല്ലാം പാടെ ഇന്ന് കൂട്ടി കലർന്നിട്ടുള്ള ഒരു വീഡിയോ ആട്ടെന്ന് ഇടണേ. പിന്നെ നമ്മളെ ചട്നിക്കുള്ള കടുക് ഇട്ടു. ഓക്കെ, അതേമാതിരി തന്നെ നമ്മളെ ചുവന്ന മുളക്, ഉണക്കമുളക് അതിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാ, ഒന്നും ഇറക്കി കൊടുക്കാം. മുളക് കരിയണേ. എന്നിട്ട് അയക്കുന്നത് നമ്മളെ ചട്ട് ചതച്ചത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചത് എന്ത് ചെയ്യാ ഇടാ. എന്നിട്ട് നിന്നിട്ട് അല്ല മൂക്കണം. ഇത് വെന്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇത് വെന്തിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, തേങ്ങ അരച്ചത് പകരണം. അപ്പൊതാ നമ്മൾ തേങ്ങ ഒഴിക്കാൻ അയച്ചിട്ടില്ല. കാക്ക ദോശ ഉണ്ടാക്കാക്ക ദോശ ഉണ്ടാക്കണ്ടേ? ദോശ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ദോശ ടേസ്റ്റ്? ഒന്നിപ്പോ തിന്നു നോക്കി. അതിൻ്റെ തക്കാളി കൂട്ടട്ടാ. ഈ കയ്യിലിതാ, ഈ കയ്യിൽ ഒറ്റ കയ്യിലേന്ന് കണക്കാം. നാട്ടിലത്തെ ആൾക്കാർ എന്ത് ചെയ്താ മതി, ഈ പാല്. അപ്പൊ നമ്മൾ ഇതിലേക്ക് തേങ്ങ പാരട്ടാ.
തേങ്ങ അരച്ചത് പോരണ കൊള്ളൂല. നമ്മൾ നാലാക്കുള്ള ചട്ടണി കേട്ടാ. ചാറിന്ന് ചോറ്റിപ്പോരണേ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്, ദോശ ചട്ടിനി. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? ദീപിറ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ ചെയ്യാ, മണി നിക്കുക, പിന്നെ കമന്റ് ലൈക്ക്. ഓക്കെ, ഇൻഷാല്ല അടുത്ത വീഡിയോ വീണ്ടും പന്തലിക്കാരനും സബാരി കോട്ടക്കലോ കോട്ടക്കലിന്റെ സ്റ്റോപ്പർ ബാക്ക് ആണ്. ഓക്കെ, എന്നാ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സ്നേഹം മാത്രം.